അത് മാത്രമല്ല ചില കുട്ടികളെ പ്രതീക്ഷിക്കാണ്ട് ഹൈ മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ധൃതി പിടിച്ചുള്ള ഈ ഒരു വാല്യുവേഷൻ കൊണ്ടാണോ ഹൈക്കും അതുപോലെ തന്നെ താഴ്മ അല്ലെങ്കിൽ ഇത്രത്തോളം ഫെയിലിയർ ആയിട്ടുള്ള ഒരു മാർക്കും വന്നിട്ടല്ലേ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കെ സി എസ് ക്ലാസസ് കെ സി എസ് ക്ലാസസിൻ്റെയും മറ്റൊരു പ്രതിവിടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിസ്ഇസ് കിരൺ സി എസ് കൽഗറ്റി യൂണിവേഴ്സിറ്റി ബി കോം ബി ബി എ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാംസിൻ്റെ റിസൾട്ട്സ് രണ്ട് ദിവസം മുമ്പാണ് പബ്ലിഷ് ചെയ്തത് സോ റിസൾട്ട് വന്നതിന് ശേഷം നമുക്കെല്ലാവർക്കും ഹാപ്പി ആയിരുന്നു പത്തൊൻപത് ദിവസം കൊണ്ട് തന്നെ ചരിത്രം സൃഷ്ടിച്ച് കൽഗറ്റി യൂണിവേഴ്സിറ്റി എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തു എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇന്നലെ ചെയ്തതാണ് ബട്ട് ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കംപ്ലയിൻസും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പല കുട്ടികളും ഫിഫ്ത്ത് സെമസ്റ്റർ വരെ എക്സാം എഴുതിയിട്ട് ഒരൊറ്റ സപ്ലി വരാത്ത കുട്ടികൾ ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു പേപ്പർ മാത്രമായിട്ട് പോകുന്നു അതിൽ ടോട്ടൽ പേപ്പേഴ്സിൽ ബാക്കി എല്ലാ പേപ്പറും പാസ്സാകുന്ന ഒരൊറ്റ പേപ്പർ മാത്രം ഫെയിലായിട്ട് കാണിക്കുന്നു ഇങ്ങനെ ഒരുപാട് കുട്ടികൾ എനിക്ക് സെപ്പറേറ്റ് റിസൾട്ട് വന്നതിന് ശേഷം പേഴ്സണലായിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു സോ ഇതുവരെ തോൽക്കാത്ത പല കുട്ടികളും തോറ്റു വന്നിരിക്കുന്നു ഇത് ടെക്നിക്കൽ ഇഷ്യൂ ആണോ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് സോ ഫെയിലിയർ ആയിട്ടുള്ള കുട്ടികളുടെ സംശയം ഇത്ര ധൃതിപ്പെട്ട് പെട്ടെന്ന് റിസൾട്ട് വന്നത് കൊണ്ട് തന്നെ ക്യുക്കായിട്ടുള്ളൊരു വാല്യുവേഷൻ കൊണ്ടാണോ ഇങ്ങനെ ഇഷ്യൂസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് കുട്ടികളുടെ ചോദ്യം പെട്ടെന്ന് റിസൾട്ട് വരുമ്പോൾ ഇതുവരെ സ്പീഡിൽ വരാത്തൊരു റിസൾട്ട് പെട്ടെന്ന് വരുമ്പോൾ ധൃതി പിടിച്ചിട്ടുള്ളൊരു ആണോ ഇങ്ങനെ ഞങ്ങളെ ഫെയിലിയർ ഫെയിലിയറാക്കി ഇതാണ് കുട്ടികൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇനി ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യണ്ടേ അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം തോന്നുന്നുണ്ട് എങ്കിൽ കാരണം നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ട് ഒരു പേപ്പർ ഒഴിച്ച് ബാക്കി എല്ലാ പേപ്പറും പാസ്സായിട്ടുണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കാലഗിരി യൂണിവേഴ്സിറ്റിയിൽ കോൺടാക്റ്റ് ചെയ്യുക വല്ല ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിൽ അത് ചെക്ക് ചെയ്ത് എൻ്റെ റിസൾട്ട് കറക്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമായും കോണ്ടാക്ട് ചെയ്ത് പറയാം ദെൻ അതല്ല എങ്കിൽ കോൺഫറൻസ് ഉണ്ട് ടെക്നിക്കൽ ഇഷ്യൂ അല്ല എങ്കിൽ നിങ്ങൾ നിർബന്ധമായും റീവാല്യുവേഷൻ കൊടുക്കണം നമുക്ക് നെക്സ്റ്റ് ഒരു ഫോർമാലിറ്റി എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്പർ വൺ എത്രയും പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റിയിൽ കോണ്ടാക്ട് ചെയ്ത് ഞാൻ ഇതുവരെ എക്സാംസ് അല്ലെങ്കിൽ ഈ സെമസ്റ്റർ വരെ എനിക്ക് ഒറ്റ പേപ്പറിൽ ഞാൻ പോയിട്ടില്ല ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുള്ളതാണ് ഈ ഒരു പേപ്പറും എനിക്ക് ഒറ്റ പേപ്പറിൽ മാത്രം ഇങ്ങനെ ഫെയിലിയർ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് നിങ്ങൾ കൊടുക്കുക ദെൻ നെക്സ്റ്റ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് റീവാല്യുവേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പിയാണ് പെട്ടെന്ന് റിസൾട്ട് വന്നതിൽ ബട്ട് ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ എന്താണ് ഫെയിലിയർ ആയിട്ടുള്ള ഒരു റിസൾട്ടും കൂടിയും വന്നിട്ടുണ്ട് അതുമാത്രമല്ല ചില കുട്ടികളെ പ്രതീക്ഷിക്കാണ്ട് ഹൈ മാർക്സ് സ്കോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫെയിലിയറായിട്ടുള്ള കുട്ടികൾ പറയുന്നത് ഇതുവരെ ആയിട്ട് ഇത്ര മാർക്ക് കിട്ടാത്ത പല കുട്ടികൾക്കും ഹൈ മാർക്സ് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ധൃതി പിടിച്ചുള്ള ഈ ഒരു വാല്യുവേഷൻ കൊണ്ടാണോ ഇങ്ങനെ മാർക്സിൽ ഇങ്ങനെ ഒരു ഹൈക്കും അതുപോലെ തന്നെ താഴ്മ അല്ലെങ്കിൽ ഇത്രത്തോളം ഫെയിലിയർ ആയിട്ടുള്ളൊരു മാർക്കും വന്നിട്ടുള്ളത് എന്നുള്ള ചോദ്യങ്ങൾ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം ആരും വറിയാവേണ്ട കാര്യമില്ല നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഇപ്പോൾ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഉള്ള സപ്പോർട്ടിന് തന്നെയാണ് പെട്ടെന്ന് റിസൾട്ട് റിസൾട്ടിട്ടെ ദെൻ പെട്ടെന്ന് റിസൾട്ട് വരണം എന്നുള്ളത് നമ്മുടെ ആവശ്യം തന്നെയാണ് എന്നാലും അത് ഒരു കാരണവശാലും എന്താണ് ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ ഭാവി കളഞ്ഞുകൊണ്ടുള്ള ഒരു ക്വിക്ക് ആലുവേഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല അത്യാവശ്യം ടൈം എടുത്ത് എന്ത് ചെയ്താൽ മതി നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് എപ്പോഴും വേണ്ടേ ഓക്കെ അപ്പോൾ ഇങ്ങനെ കംപ്ലയിൻറ്റ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നമുക്കും പ്രാർത്ഥിക്കാം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ കംപ്ലയിൻസിന് അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഇങ്ങനെ കുറച്ച് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒരു കംപ്ലൈൻസ് വന്നത് ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ആരും വറി ചെയ്യരുത് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ നിങ്ങൾ എടുക്കാം ഓക്കെ ദെൻ തേർഡ് സെമസ്റ്ററിൻ്റെ ആണ് നമുക്ക് ബി കോം ബി ബി ആണ് നെക്സ്റ്റ് വരുന്നത് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് എച്ച് ആർ എം മാത്രമാണ് പെൻറ്റിങ്ങുള്ള ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ എക്സാം ഓറിയൻഡായിട്ടുള്ള ക്രാഷ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അവൈലബിൾ ആണ് സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സ് സക്സസ് ചെയ്യാം നെക്സ്റ്റ് മന്ത് അതുപോലെ തന്നെ നമ്മൾ സിക്സ് സെമസ്റ്ററിൻ്റെ ഓൺലൈൻ കോച്ചിങ്ങും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാതെന്നുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് കിരൺ സി എസ് സൈനിങ് ഓഫ് ഹാവ് എ എസ് ഡേ താങ്ക് യു